നമസ്കാരം. രാഷ്ട്രീയപരമായും അല്ലാതെയുമൊക്കെ വളരെ പ്രശസ്തിയാർജിച്ച ഒരു കലാലയമാണ് ബ്രണ്ണൻ കോളേജ്. ഈ ബ്രണ്ണൻ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ചിലർക്ക് ചിരിയൊക്കെ വരും. കാരണം നമ്മുടെ ഇരട്ടച്ചെങ്കൽ പിണറായി വിജയൻ്റെ കലാലയമാണത്. അവിടേക്ക് സുധാകരൻ, അതായത് കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ്റെയും കലാലയം തന്നെയാണ് ഈ ബ്രണ്ണൻ കോളേജ് എന്ന കോളേജ്. ബ്രണ്ണൻ സാഹിബിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കലാലയമാണ്. ഒരുപാട് സമരങ്ങളുടെ തീച്ചൂളയിലൂടെ ഒരുപാട് നേതാക്കളെ വാർത്തെടുത്തിട്ടുള്ള ഒരു കോളേജാണ് ബ്രണ്ണൻ കോളേജ്. എന്നാൽ ഇന്ന് ആ കോളേജിന് ആ ഗരിമയും ആ തലയെടുപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം പിണറായി വിജയനും കെ സുധാകരനുമൊക്കെ പഠിച്ചിറങ്ങി ഇന്ന് രാഷ്ട്രീയത്തിലെ തന്നെ മുതിർന്ന നേതാക്കളും ഉന്നതരുമായി നിൽക്കുന്ന ആ നേതാക്കൾക്കൊക്കെ ജന്മം കൊടുത്തിട്ടുള്ള ബ്രണ്ണൻ കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നടത്തുന്ന കോളേജിന് തുല്യമാണെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു ചിത്രം, ഇതിൽ നിങ്ങൾ ഒരു സ്ത്രീരൂപം കാണാം. മുഴുവൻ പർദ്ദയിട്ടിരിക്കുകയാണ്. കണ്ണുകൾ പോലും കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു കണ്ണാടി വെച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് അവർ ഒരു അവിടുത്തെ കോളേജ് ഇലക്ഷന് നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അവിടെ വോട്ട് ഫോർ ഫ്രട്ടേണിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആളുടെ പേരായിട്ട് മിഷ്ബ സഹദ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഇത് ഇതാ നിങ്ങൾ മറ്റൊരു പിക്ചർ കൂടി കാണുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞിട്ടുള്ള ആഘോഷ സൂചകമായിട്ട് വെച്ച ഒരു ഫ്ലെക്സാണ്. അതിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് വീറോടുകൂടി ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെയോ പ്രസംഗിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. താഴെ വിജയം നേടിക്കഴിഞ്ഞ ശേഷം ആ വിജയ ആഹ്ലാദം നടത്തിക്കൊണ്ട് അവർ നടത്തുന്ന ചില ജാഥയും മറ്റുമൊക്കെയാണ് കാണുന്നത്. ഇത് ഏത് കോളേജിലാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി സി സി പ്രസിഡൻറ്റും പഠിച്ച കോളേജാണ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ നാണിച്ച് അല്ലെങ്കിൽ ലജ്ജ കൊണ്ട് തല കുനിക്കണം. കാര്യം ഇവരൊക്കെ പഠിച്ച ഒരു കോളേജിലെ ഇലക്ഷന് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കോലമാണ് നമ്മൾ കണ്ടത്. കണ്ണുകൾ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മുഴുവൻ തുണി കൊണ്ട് മൂടിയ ഒരു രൂപം. പാകിസ്ഥാൻ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇസ്ലാമിക രാജ്യമായിട്ട് കൂടി പാകിസ്ഥാൻ്റെ ടീമുകൾ നമുക്കറിയാം, ഇന്ത്യയോടൊക്കെ അവർ മത്സരിക്കാറുണ്ട് ക്രിക്കറ്റിലും മറ്റുമൊക്കെ. അപ്പോൾ അവരുടെ ഫാൻസ് ഗ്യാലറിയിലൊക്കെ ഇരിക്കുന്നത് നല്ല മോഡേൺ വേഷത്തിലൊക്കെ ഇരുന്നു കൊണ്ട് ഈ കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ഇസ്ലാമിക രാജ്യമായിട്ട് കൂടിയും അവിടെയുള്ള സ്ത്രീകൾക്കുള്ള അത്രയും പോലും സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്ന് വരുന്നു. അവർ ഇത് ചോയ്സാണ് എന്ന് പറയുമ്പോൾ കൂടി, പക്ഷേ സാമാന്യ ബോധമുള്ളവർക്ക് അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ്. ചോയ്സാണ് എന്ന് പറയുമ്പോൾ കണ്ണുപോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൊത്തം മൂടി ചാക്കിൽ കെട്ടിക്കൊണ്ട് കിടക്കുന്നതാണോ ചോയ്സ് എന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ഇത് മറ്റേതെങ്കിലും ഒരു കോളേജിലായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ പിണറായി വിജയനും കെ സുധാകരനുമൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ പണ്ട് പഠിച്ച കോളേജിലെ ഇതുപോലെയുള്ള വസ്ത്രധാരണ രീതികളാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇവർ ഈ അവകാശപ്പെടുന്ന പോലെ എന്ത് നവോത്ഥാന പുരോഗമനമാണ് ഈ കേരളം ഇതുവരെ ആർജിച്ചെടുത്തത് എന്ന ഒരു ഗൗരവപരമായിട്ടുള്ള ചോദ്യം തന്നെ നമ്മുടെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് നിലകൊള്ളും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.